ഈശോ മിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ ഇരുപത്തി തീയതി ഇന്ന് നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ഇറ്റലിയിലാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഒരു പൂർവകാല ചിത്രം റോമിലെ സെയിൻ്റ് അൽഫോൺസ് പള്ളിയുടെ പ്രധാന അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് മുതലാണ് നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ഭക്തി ആചരിക്കാൻ തുടങ്ങിയത് എന്നാണ് ചരിത്രം പറയുന്നത് നിത്യസഹായ മാതാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നിത്യവും സഹായിക്കുന്ന മാതാവാണ് എന്ന് നിത്യസഹായ മാതാവിനോടുള്ള നൊവേന എല്ലാ പള്ളികളിലും ശനിയാഴ്ച ദിവസം ചൊല്ലാറുണ്ട് കുർബാനയ്ക്ക് ശേഷം ഈ നൊവേന സാധാരണ പള്ളികളിൽ ചൊല്ലാറുണ്ട് ഈ ശനിയാഴ്ച ആചരണം കടന്നു വന്നത് പാസ് സഭ ബുധനാഴ്ച മാതാവിൻ്റെ ദിനമായി ആചരിക്കുമ്പോൾ പാശ്ചാത്യ സഭ മാതാവിൻ്റെ ദിവസമായി ആചരിക്കാൻ തുടങ്ങിയതാണ് ഈ ശനിയാഴ്ച ദിവസം പത്താം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ മാതാവിൻ്റെ ബഹുമാനാർത്ഥം ശനിയാഴ്ച ഭക്തി ആരംഭിച്ചത് അൽക്വിൻ എന്ന ബെനഡിക്റ്റൻ സന്യാസ വൈദികനാണ് ശനിയാഴ്ച മാതാവിനോടുള്ള ഭക്തിക്ക് ആധാരമായ വഴി തെളിയിച്ചത് അദ്ദേഹം ആഴ്ചയിൽ ഓരോ ദിവസത്തിനും പ്രത്യേക നിയോഗം വെച്ച് കുർബാനക്ക് പ്രാർത്ഥന രചിച്ച് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം പറയുന്നത് ഇതൊക്കെയാണ് ശനിയാഴ്ച ആഴ്ചയിലെ ആറാം ദിവസമാണ് ഞായറാഴ്ചയുടെ കവാടമാണ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ദൈവം വിശുദ്ധീകരിച്ച ദിവസമാണ് അനുഗ്രഹിച്ച ദിവസമാണ് ശനിയാഴ്ച ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമായി ആചരിക്കുവാൻ കാരണങ്ങളുണ്ട് യേശുവിൻ്റെ ഉത്താനത്തിൻ്റെ തലേ ദിവസമാണ് ശനിയാഴ്ച പരിശുദ്ധ മറിയം ഉത്താനം പ്രതീക്ഷിച്ച് കാത്തിരുന്ന ദിവസവുമാണ് ശനിയാഴ്ച ഉത്തരിയ സംഖ്യത്തിൽ ചേർന്ന് ഉത്തരിയും ഭക്തിപൂർവം ധരിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എത്രയും വേഗം മോചിപ്പിക്കുന്നതിന് പരിശുദ്ധ അമ്മയ്ക്ക് ദിവ്യസുധനിൽ നിന്നും ലഭിച്ച വരത്തിനാണ് ശനിയാഴ്ച വരമെന്ന് പറയുന്നത് ജോൺ ഇരുപത്തിരണ്ടാം മാർപ്പാപ്പ എന്ന പേരിൽ സഭാതലവനായിരുന്ന കർദിനാൽ ജെയിംസ് ഓസാക്കി ആയിരത്തി മുന്നൂറ്റി പതിനെട്ടിൽ മാതാവ് വെളിപ്പെടുത്തിയ സന്ദേശമാണ് ഇതെന്ന് പറയുന്നു ജോൺ ഇരുപത്തിരണ്ടാമൻ പാപ്പയാണ് ഇത് പ്രഖ്യാപനം ചെയ്തത് പ്രിയ കൂട്ടുകാരെ ഇന്ന് ശനിയാഴ്ച ദിവസത്തെ ഭക്തി നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം വെന്റിങ് ധരിച്ച് ഉത്തിരി സംഘത്തിൽ ചേർന്ന് ഒത്തിരി ഭക്തിപൂർവം ധരിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും മാതാവ് എത്രയും വേഗം കയറ്റി കയറ്റിക്കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാതാവിൻ്റെ തിരുനാൾ നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പണ്ട് പ്രായം ചെന്ന അമ്മൂമ്മ പറഞ്ഞ ഒരു കഥയുണ്ട് ഓർമ്മയിൽ അതിങ്ങനെയാണ് ഈ നിത്യസഹായ മാതാവിൻ്റെ പടമുണ്ടല്ലോ അതിൽ നമുക്ക് കാണാം ഉണ്ണീശോ ഓടിക്കയറിയിരിക്കുന്നത് പോലെ പിന്തിരിഞ്ഞ് നോക്കുന്നുണ്ട് മാലാഖയെ അമ്മൂമ്മ പറഞ്ഞു തന്ന കഥ ഇങ്ങനെയാണ് ഉണ്ണി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മാലാകന്മാർ വന്നു അത്രേ ഒന്നിൻ്റെ കയ്യിൽ കുരിശും മറ്റതിൻ്റെ കയ്യിൽ കുന്തവും ഉണ്ടായിരുന്നു ഇത് പീഡാസഹനത്തിൻ്റെ അവസരത്തിൽ കുരിശിൽ കിടന്ന് ഈശോ മരിക്കുമെന്നും കുന്തം കൊണ്ട് കുത്തപ്പെടുമെന്നും ഒക്കെയുള്ള ഒരു മുന്നറിയിപ്പായിരുന്നത്രേ അപ്പോൾ കുരിശു കൊണ്ടുവന്ന മാലാഖയെ കണ്ടപ്പോൾ ഉണ്ണീശോ തൻ്റെ പീഡാസഹനം ഭാവിയിൽ നടക്കാനിരിക്കുന്നത് കണ്ടു എത്ര അങ്ങനെ ഈ ദർശനം കിട്ടിയപ്പോൾ ഉണ്ണിയായ ഈശോ പേടിച്ച് മാതാവിൻ്റെ കയ്യിലേക്ക് ഓടിക്കയറി എന്നിട്ട് മാലാഖയെ തിരിഞ്ഞു നോക്കുകയാണ് ആ ഓടിക്കയറിയപ്പോൾ ചെരുപ്പിൻ്റെ വള്ളി അഴിഞ്ഞു ഒരു ചെരുപ്പിൻ്റെ ഒരു കാലിലെ ചെരുപ്പിൻ്റെ വള്ളി അഴിഞ്ഞു വീണു അതാണത്ര ആ ചിത്രത്തിൽ വരച്ചു വച്ചിരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ എന്തായാലും ഇന്ന് നിത്യസഹായ മാതാവിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് നമുക്കും പ്രാർത്ഥിക്കാം നിത്യസഹായ മാതാവ് ഞങ്ങളെ നിത്യവും കാത്തിടണമേ എന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നിത്യവും കാത്തിടണമേ എന്ന് ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ദൈവത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ